ഞങ്ങൾ എല്ലാവരും റെഡിയാണ് ടൂറ് പോകാനായിട്ട്. രാത്രി 10:30-ക്കാണ്, തിരുവോണ ദിവസമാണ്. തിരുവോണ ദിവസം രാത്രി 10:30-ക്കാണ് നമ്മൾ ടൂറ് പോകാനായിട്ട് പ്ലാൻ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് സ്വാഗതം. വണ്ടി വന്നിട്ടില്ല, വണ്ടി 10:30 എന്നുള്ളത് കറക്റ്റ് 10 മണിക്ക് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം സെറ്റായി ഇതാ വെളിയിലിറങ്ങി. കേശു പകുതി ഉറക്കത്തിലൊക്കെയാണ്. അപ്പോൾ വണ്ടി വന്ന് നമ്മൾ വണ്ടിക്കകത്തൊക്കെ കയറി അങ്ങനെ ടൂറ് പോകാനായിട്ട് ആരംഭിച്ചു. അപ്പോൾ നമുക്ക് തലേന്ന് വരെയും ഭയങ്കര ടെൻഷനായിരുന്നു, കാരണം നല്ല മഴയായതുകൊണ്ട് തന്നെ ടൂറ് പോകാൻ പറ്റുമോ പറ്റൂലേ എന്നൊക്കെയുള്ള വലിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോണത് മൂന്നാറും കൂടെയല്ല, ഇടുക്കിയിലാണ് പോണത്. അപ്പോൾ മഴയെന്ന് കേൾക്കുമ്പോഴും ഇടുക്കിയെന്ന് കേൾക്കുമ്പോഴും ഒരു പേടിയാണല്ലോ. അങ്ങനെ എന്തായാലും രണ്ടും കൽപ്പിച്ച് ഒരു കുഴപ്പമില്ല. നമ്മൾ ട്രാവൽസിൽ വിളിക്കുമ്പോഴായിരുന്നാലും അവിടെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് വിളിക്കുമ്പോഴായിരുന്നാലും അവരെല്ലാവരും പ്രശ്നമില്ല, ധൈര്യമായിട്ട് ഇങ്ങ് പോകുന്നു എന്ന് പറഞ്ഞത് കേട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇതുപോലൊരു അവസരം ഇനി കിട്ടില്ല, കാരണം തിരുവോണത്തിൻ്റെ അത് പോയാലും നമുക്ക് ഞായറാഴ്ച എത്തിയാൽ നമുക്കിന്ന് കടയൊന്നുമില്ല. അപ്പം നമ്മൾ എല്ലാ സൗകര്യവും കൂടെ നോക്കിയാണ് ഈ ദിവസങ്ങൾ തിരഞ്ഞെടുത്തത്. അപ്പം നമ്മൾ ഏകദേശം വെളുക്കാറായപ്പോഴേക്കും നേര്യമംഗലത്തെത്തി. അപ്പോൾ നേര്യമംഗലം തൊട്ടാണ് നമ്മുടെ കാഴ്ചകൾ ആരംഭിക്കുന്നത്. ഇതാണ് നേര്യമംഗലം പാലം. ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു പാലം കൂടെയാണിത്. ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ആർച്ച് പാലമാണിത്. പിന്നെ ഇത് നിർമ്മിച്ചിരിക്കുന്നത് സുർക്കി മിശ്രിതം വെച്ചിട്ടാണ്. പിന്നെ റാണി ലക്ഷ്മിബായിയാണ് ഇതിൻ്റെ പണി ആരംഭിച്ചത്. പിന്നെ കൂടാതെ എറണാകുളം ജില്ലയെയും ഇടുക്കി ജില്ലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം കൂടെയാണിത്. ഒരുപാട് പഴക്കമുള്ളതും രണ്ട് പ്രളയങ്ങൾ അതിജീവിച്ച പാലം കൂടെയാണ് നമ്മുടെ ഈ നേര്യമംഗലം പാലം. അപ്പോൾ അത് തൊട്ടാണ് നമ്മുടെ കാഴ്ചകൾ ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞ ഉടനെ തന്നെ ചീയപ്പാറ വാട്ടർഫാൾസ് ഉണ്ട്. പക്ഷേ അത് ഞാൻ ക്യാമറയിൽ വീഡിയോ എടുക്കാനായിട്ട് മറന്നു പോയി, കാരണം അതിൻ്റെ ആ ഭംഗി കണ്ടങ്ങ് നിന്നുപോയി. കാരണം മഴ സമയം കൂടെ ആയതുകൊണ്ട് ഭയങ്കര അതിൻ്റെ ഉഗ്ര രൂപത്തിൽ വെള്ളം ഇങ്ങനെ ചാടി വരായിരുന്നു. പിന്നീട് അത് കഴിഞ്ഞു പോയപ്പോഴാണ് ഓർമ്മിച്ചത് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. അപ്പോൾ ഇതൊക്കെയാണ് രാവിലത്തെ കാഴ്ചകൾ. പിന്നെ അത് കഴിഞ്ഞ ഉടനെ തന്നെ വാളറ വാട്ടർഫാൾസ് ഉണ്ട്. അത് നമുക്ക് ചീയപ്പാറ പോലെ അത്ര ഇതല്ല, എന്നാലും അങ്ങനെയൊക്കെ അതെല്ലാം ഞാൻ വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി. ഈ നേര്യമംഗലം പാലം കഴിഞ്ഞാൽ, നേര്യമംഗലം പാലം കഴിഞ്ഞ് ചീയപ്പാറ വാട്ടർഫാൾസ് വാളറ വാട്ടർഫാൾസ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ നമ്മൾ കാടിൻ്റെ നടുവിലൂടെ പോലെയാണ് യാത്ര ചെയ്യുന്നത്. പിന്നെ രാവിലെ ആയതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് നല്ല രീതിയിൽ വിസിബിൾ അല്ലായിരുന്നു, എന്നാലും പ്രശ്നമില്ല. അത് കഴിഞ്ഞ് നമ്മളിതാ ഫ്രഷ് ആവാനായിട്ട് റൂം എടുത്തതാണ്. രണ്ട് റൂമാണ് എടുത്തത്, ലേഡീസിന് സെപ്പറേറ്റ്, ജെൻസിന് സെപ്പറേറ്റ്. നമുക്കിവിടെ ഒരാൾക്ക് 100 രൂപ റേറ്റ് ആയിരുന്നു. കുട്ടിക്ക് വെച്ചാൽ കേശുവിന് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും 100 രൂപ വെച്ചായി. എന്നാലും പ്രശ്നമില്ല, നല്ല വൃത്തിയും വെടുപ്പമുള്ള ഒരു ഹോട്ടലായിരുന്നു. ഹോട്ടലല്ല, ഒരു ലോഡ്ജ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതാ ഇവിടെ നിന്ന് ഫ്രഷായി. നമ്മൾ രാത്രി വണ്ടിയിൽ കയറിയതല്ലേ, അപ്പോൾ രാവിലെ ഒന്ന് ഫ്രഷായിട്ട് നമ്മൾ അടുത്ത യാത്ര ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. പിന്നെ നല്ല പരിചയമുള്ള ഡ്രൈവർമാരും പരിചയമുള്ള വണ്ടിയൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ മൂന്നാറ് ട്രിപ്പൊക്കെ പോയി നമ്മൾ ഏത് സ്ഥലത്താണോ പോയി അവിടെ പറ്റി നല്ല രീതിയിൽ പരിചയമുള്ളവരായിരുന്നാലും നമുക്കൊന്നും പേടിക്കാനില്ല. അപ്പോൾ ഇവിടെയൊക്കെ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് അവർ തന്നെ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് ഇവിടെ ഫ്രഷ് ആവാനായിട്ട് കയറിയത്. ഇനി ഇവിടുത്തെ രാവിലത്തെ കാഴ്ചകളൊന്ന് കാണാം. സമയം ഇപ്പോൾ ഏകദേശം 8 മണിയോട് അടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നേരം വെളുത്ത് വരണതേ ഉള്ളൂ. നല്ല ഒരു ആംബിയൻസ് ആയിരുന്നു, മോനും നല്ല ഇഷ്ടപ്പെട്ടു, അവർ ഭയങ്കര സന്തോഷം ഇതൊക്കെ കണ്ടപ്പോൾ. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മുടെ യാത്ര വീണ്ടും ആരംഭിച്ചത്. ഇപ്പം നമ്മൾ ഇടുക്കി ജില്ലയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ മഴയുണ്ട്, രാത്രിയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം മഴ ചെറിയ മഴയേ ഉള്ളൂ, മഴ തീരെ ഇല്ല എന്നല്ല, ചെറിയ ചെറിയ ചെറുതായിട്ടൊക്കെ മഴ പെയ്യുന്നുണ്ട്. പക്ഷേ ഡ്രൈവർ പറഞ്ഞത് ഇങ്ങനെ മഴ പെയ്തതുകൊണ്ട് ഒരുപാട് കോട വീണ്ടും ഇറങ്ങുമെന്നാണ്. അപ്പം നമുക്ക് കാണേണ്ടത് ഈ കോട മഞ്ഞും പിന്നെ ഈ തേയിലത്തോട്ടവും മലകളും ഒക്കെ കാണാൻ വേണ്ടിയല്ലേ ഇടുക്കിയിൽ പോണത്. അപ്പോൾ ഈ വാഗമൺ ട്രിപ്പോടുകൂടി നമ്മൾ ഇടുക്കിയുടെ ഭയങ്കര ഫാൻസായി മാറിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും കുറച്ച് സ്ഥലം ഇടുക്കിയിൽ വാങ്ങാൻ കിട്ടിയാൽ വാങ്ങണം, അതൊരാഗ്രഹമാണ്. പിന്നെ ഇത് കല്ലാറാണ് നമ്മുടെ ആദ്യത്തെ വെള്ളം, അടുത്ത് നമ്മൾ ആദ്യം കണ്ടത് പിന്നെയും കല്ലാറായിരുന്നു. കല്ലാറിലും ആ വെള്ളത്തിൻ്റെ കലങ്ങൾ കണ്ടില്ലേ, നല്ല കലങ്ങി അടിച്ച് വരണുണ്ട്, നല്ല ശക്തിയായിട്ടുള്ള ഒഴുക്കുമുണ്ട്. നമ്മളിവിടെ ഇറങ്ങി കുറച്ച് സമയം ഇവിടേക്ക് ഒന്ന് സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് വീണ്ടും യാത്ര തുടങ്ങിയത്. അപ്പൊ മഴയൊരു സമയമില്ല, അതുകൊണ്ട്
വീണു പോയാൽ ലവ് സാലി അവിടെ നിന്ന് വേറെയും വരുന്നുണ്ടോ? കല്ലാറും ആദ്യം ഗംഭീരമായിട്ട് ഒഴുകണുണ്ട്. പിന്നെ നമ്മുടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഇതുപോലുള്ള കാഴ്ചകൾ കാണുമ്പോൾ അവിടെ ഇറങ്ങി നിന്നിട്ട് ഒരുപാട് സമയം അങ്ങ് അതിൻ്റെ പിറകെ സ്പെൻഡ് ചെയ്യും. പിന്നെ അങ്ങോട്ടുള്ള കാഴ്ചകൾ നമ്മളപ്പോൾ മറന്നു പോകും. അങ്ങനെ നമ്മൾ ഒരുപാട് സമയം അങ്ങ് കല്ലാറ് കണ്ടങ്ങ് നിന്നുപോയി. അത് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് കണ്ടു തുടങ്ങിയ തേയിലത്തോട്ടമാണിത്. അപ്പോൾ ഈ സ്ഥലം ഫോട്ടോ പോയിൻ്റ് എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ ഇങ്ങോട്ട് യാത്ര വരുമ്പോൾ ആദ്യം കാണുന്ന തേയിലത്തോട്ടം, ആ ഒരു ഭംഗിയെല്ലാം കാണുമ്പോൾ എല്ലാവരും അവിടെ ഇങ്ങ് ചാടി ഇറങ്ങിയിട്ട് അവിടെ ഫോട്ടോ എടുക്കും. ബഹളങ്ങളൊക്കെ ആയിരിക്കും, അപ്പോൾ പിന്നെ കുറച്ച് റഷാവും. പിന്നെ അവിടെ കുതിരസവാരി അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ എന്തായാലും അധിക സമയം നിന്നില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി പോവാമെന്ന് കരുതി അവിടെ ഒന്ന് ഇറങ്ങിയതാണ്. നല്ല കോടയൊക്കെ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്, നല്ല തണുപ്പുണ്ട്, നല്ല സൂപ്പറായിട്ട് ഉള്ളൊരു കാലാവസ്ഥ. അങ്ങനത്തെ നല്ല രീതിയിൽ കോടയൊക്കെ പൊന്തി വരുന്നുണ്ട്. നമുക്ക് കണ്ണെടുക്കാതെ നോക്കി നിൽക്കാൻ പറ്റിയ ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ മഴയല്ല, മഞ്ഞ് പെയ്യണതാണെന്നാണ് നമ്മുടെ ഡ്രൈവർ പറഞ്ഞത്. അപ്പോൾ അത് ശരിയായിരിക്കും. ചെറിയൊരു ചാറ്റൽ മഴ പോലെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അത് മഴയല്ല, മഞ്ഞാണെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് നമ്മുടെ ഈ തിരുവനന്തപുരത്ത് നിന്ന് കുറച്ച് കിലോമീറ്റർ അങ്ങോട്ട് മാറുമ്പോൾ അവിടെ ഒരു സ്വർഗം. നമ്മളിവിടെ വന്നാലോ ചൂട്, ഒരുപാട് കെട്ടിടങ്ങളും മാത്രമേ ഉള്ളൂ. ഇവിടെയൊക്കെ വെറുതെ ഇങ്ങനെ നോക്കിയിരുന്നാൽ തന്നെ നമ്മുടെ പകുതിയല്ല എൻ്റെതൊക്കെ ആണെങ്കിൽ ഫുൾ സ്ട്രെസ്സ് മാറും. പിന്നെ നമ്മൾ പോയപ്പോൾ അവിടെ ഒരു പുഷ്പമേള നടക്കുന്നുണ്ടായിരുന്നു, പക്ഷെ നമ്മളവിടെ കയറിയില്ല. പുഷ്പമേളയിൽ നോക്കിയപ്പോൾ ഒരാൾക്ക് 50 രൂപ, നമുക്ക് വെളിയിൽ നിന്ന് കാണാൻ പറ്റുന്ന കാഴ്ചകളേ ഉള്ളൂ. ഒരു ഒത്തിരി സ്ഥലത്ത് ഒരുപാട് പൂക്കൾ എന്ന് പറഞ്ഞാൽ കൂടുതലുള്ളത് ചൈനീസ് മാൻസും തന്നെ നിറച്ച് നിൽപ്പുള്ളത്. പിന്നെ അല്ലാണ്ട് പിന്നെ ഉണ്ടെന്ന് പറയാനായിട്ട് ഡാലിയുണ്ട്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് ഫുള്ള് ഈ പൂക്കളേ ഉള്ളൂ. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് പൈസ കൊടുത്ത് അവിടെ കയറി കാണേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. അങ്ങനെ ഇതാ വീണ്ടും നമ്മൾ യാത്ര വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഈ ടൂർ പോകുമ്പോൾ നമ്മളെ ആകർഷിക്കാനായിട്ട് ഒരുപാട് സംഭവങ്ങൾ ഇതുപോലെ തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ കാണും. നമ്മൾ അവിടെ ഒന്നും ചെന്ന് കൈ കൊടുക്കാനായിട്ട് നോക്കരുത്, കാരണം അതിനപ്പുറത്തെ കാഴ്ചകൾ നമുക്കിനി അങ്ങോട്ട് പോകും തോറും ഉണ്ടായിരിക്കും. പിന്നെ അല്ലാതെ തന്നെ ഒരുപാട് സാധനങ്ങൾ അങ്ങനെ പർച്ചേസ് ചെയ്യാനും നോക്കരുത്. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മുടെ കയ്യിലൊന്നും നിൽക്കാതെ പോകണത്. അപ്പോൾ നമ്മൾ നല്ലൊരു വെൽ പ്ലാനായിട്ട് അവിടെ നമ്മൾ പോകുന്ന സ്ഥലത്തെ പറ്റിയൊക്കെ എല്ലാം നല്ലൊരു അവബോധത്തോടു കൂടി പോയാൽ നമുക്ക് ഒരു പ്രശ്നമില്ലാതെ എല്ലാം കണ്ട് ആസ്വദിച്ച്, കാണേണ്ടതെല്ലാം കണ്ട് ആസ്വദിച്ച് തിരിച്ചു വരാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിവിടെ മാട്ടുപ്പെട്ടി ഡാം കാണാനായിട്ട് വന്നതാണ്. നല്ല മഴയുണ്ട്, ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്, എന്നാലും പ്രശ്നമില്ല. നല്ല സൂപ്പർ ക്ലൈമറ്റ് ആണ്, ചെറിയ ചാറ്റൽ മഴയും നല്ല കോട മഞ്ഞും. നല്ല കേശു കൂട്ടാൻ കേശു ബിസ്ക്കറ്റ് തിന്നുകൊണ്ടിരിക്കണം. അപ്പം നമ്മൾ ഡാമിൻ്റെ കാഴ്ച കണ്ടു. അപ്പം നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ മാട്ടുപ്പെട്ടി ഡാം ആയിരുന്നു. അപ്പം ഡാമിൻ്റെ ഒരു ഷട്ടർ തുറന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചാറ്റൽ മഴയുണ്ട്, ഇത് മഴയും മഞ്ഞും കൂടെ ആണെന്ന് പറയണം. എന്തായാലും സംഗതി അടിപൊളി, ഒരു പ്രശ്നവുമില്ല. നേരത്തെയൊക്കെ നല്ല മഴ തകർത്ത് പെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇറങ്ങിയ സമയത്തൊന്നും മഴയില്ല, ചെറിയ ചാറ്റൽ മഴയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഡാമിൻ്റെ കാഴ്ചകൾ. നിറച്ച് വെള്ളമുണ്ട്, ഇഷ്ടംപോലെ വെള്ളം. ഞാൻ ഇതുവരെ ഈ നെയ്യാർ ഡാം പോലും കണ്ടിട്ടില്ല. അപ്പം ആദ്യമായിട്ടാണ് ഒരു ഡാം കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ ഡാമിൻ്റെ കണ്ടില്ലേ, ഡാമിൽ ഒരു ഷട്ടർ തുറന്നിട്ട് വെള്ളം അങ്ങ് ചീറിപ്പാഞ്ഞ് പോകണുണ്ട് വെള്ളം. പിന്നെ എനിക്കാണെങ്കിൽ തൊട്ടടുത്ത് ചെന്ന് ഡാമിൻ്റെ ഈ വക്കത്ത് ചെന്നതെന്ന് കാണാനായിട്ട് ഒരു പേടിയാണ്. പേടി എന്നല്ല, എൻ്റെ കാലൊക്കെ ഒന്ന് പെരുക്കും പോലെ തോന്നും. എനിക്ക് സ്റ്റെപ്പ് ഈ ഒരുപാട് മുകളിലോട്ട് കയറുമ്പോഴും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തൊട്ട് കുറച്ച് അങ്ങോട്ട് നീങ്ങി നീങ്ങി ചെന്ന് നിൽക്കാനായിട്ടുള്ള ഒരു ധൈര്യക്കുറവുണ്ട്. ഞാൻ കുറച്ച് നീങ്ങി നിന്നാണ് വീഡിയോയൊക്കെ എടുത്തത്. എല്ലാവരും ബിസിയാണ്, ആരുടെ വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞപ്പോൾ എല്ലാവർക്കും കാഴ്ചകളും കാണണം, എല്ലാം കൂടെ ആയതുകൊണ്ട് എല്ലാവരും ബിസി. അപ്പോൾ ഇതാണ് നമ്മുടെ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ കാഴ്ചകൾ. ഈ ഡാം
ഡാമിൻ്റെ ഒറ്റ ഷട്ടർ തുറന്നിട്ടുള്ളൂ. പക്ഷെ അത് കുറച്ച് സെൻറ്റിമീറ്റർ എന്തോ മാത്രമേ ഉയർത്തിയിട്ടുള്ളൂ. പക്ഷെ വെള്ളം ഇങ്ങനെ കുതിച്ച് ചാടും പോലെയാണ് തോന്നുന്നത്. അപ്പോൾ അവിടെയും നല്ല കോടമഞ്ഞും പിന്നെ ഒരുപാട് ആൾക്കാരൊരുപാടുണ്ട്. എന്നാലും ഭയങ്കര റഷൊന്നുമല്ല. നമുക്ക് നല്ല വിശാലമായിട്ട് നിന്ന് കണ്ട് ആസ്വദിച്ച് പോകാം. അങ്ങനെ മാട്ടുപെട്ടി ഡാമിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം അടുത്ത് നമ്മുടെ ഡെസ്റ്റിനേഷൻ എക്കോ പോയിൻ്റാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ ഇറങ്ങാമായിരുന്നു. നമ്മൾ അവിടെ ഒന്നും ഇറങ്ങിയില്ല, അതെല്ലാം സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. നമുക്ക് വണ്ടി ഇരുന്നതിനെ കാണാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ അത് എക്കോ പോയിൻ്റ് എത്തി. എക്കോ പോയിൻ്റിൽ എത്തിയതും ആദ്യം കണ്ട കാഴ്ച അതേ ഇതാണ്. ഇത് മിസ് ചെയ്യാനായിട്ട് പറ്റില്ല. എവിടെ കണ്ടാലും ആദ്യം ഇത് വാങ്ങും. അപ്പോൾ അങ്ങനെ മാങ്ങയും പൈനാപ്പിളും ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങിയതാണ്. നമ്മൾ താഴോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് പ്രശ്നമില്ല, കുറച്ചും കൂടെ അങ്ങോട്ട് പോയാൽ നമ്മൾ പൈസ കൊടുക്കണം. അപ്പം നമ്മൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമുക്കൊന്ന് ഒന്ന് കൂവി നോക്കണം, എക്കോ വരുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ കണ്ണാൻ കൂവി നോക്കണമുണ്ട്. പക്ഷേ അടിപൊളി, ഭയങ്കര രീതിയിൽ അതിങ്ങനെ എക്കോ അടിച്ച് വരണുണ്ട്. അപ്പോൾ ബാക്കിയെല്ലാവരും അവിടെ പർച്ചേസിങ്ങിലാണ്. തേയില വാങ്ങാനൊക്കെ അവരെല്ലാവരും അവിടെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഞാൻ അവിടെ ഇന്ന് നിന്നില്ല. തേയില അല്ലല്ലോ പ്രധാനം, നമുക്ക് ഇതൊക്കെയല്ലേ പ്രധാനം. അവരാരും ഇങ്ങോട്ട് വന്നതുമില്ല. എക്കോ പോയിൻറ്റിൽ അവിടെ ഇറങ്ങിയിട്ട് തേയിലയും വാങ്ങി കയറിയതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ, ഞാനും പിള്ളേരും കൂടെയാണ് നേരെ ഇങ്ങിറങ്ങിയത്. ഇങ്ങിറങ്ങി നമ്മൾ അവിടെ എല്ലാം ഒന്ന് നോക്കി, ആ പിള്ളേരെ കൂവിയൊക്കെ നോക്കിയിട്ട് നമ്മൾ പോയി. അപ്പം ഞങ്ങൾ അവിടെ അടിച്ചു പൊളിച്ച് അവിടുത്തെ എക്കോ പോയിൻറ്റിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് കയറി വന്നപ്പോൾ ദാ ഇവിടെ എല്ലാവരും പർച്ചേസിങ്ങിൻ്റെ തിരക്കിൽ. ഒറ്റയെണ്ണം എക്കോ പോയിൻ്റിൽ ഇറങ്ങിയില്ല. എനിക്ക് അതൊന്നും ഇഷ്ടപ്പെടില്ല. കാരണം നമ്മൾ കാഴ്ചകൾ കാണാൻ വന്നതല്ലേ. ഈ ടോയ്സും ബാക്കി എല്ലാ സാധനങ്ങളും നമുക്ക് ഏതൊരു സ്ഥലത്ത് പോയാലും കിട്ടും. അത് വാങ്ങാനായിട്ട് ഇപ്പോൾ മൂന്നാർ വരെ വരണമെന്നില്ലല്ലോ. അപ്പോൾ ഞാൻ വന്നപ്പോൾ ഇവിടെ കേശു അച്ഛനും കൂടെ ഇവിടെ ഒരു ടോയ് ഷോപ്പിൽ കിടന്ന് അടികൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതാ വീണ്ടും യാത്ര തിരിച്ച്. ഇത് കണ്ടില്ല, അവിടെ അവിടെയായിട്ട് ഉരുൾപൊട്ടലിൻ്റെ അവശേഷിപ്പുകളും പിന്നെ മണ്ണിടിച്ചിലിൻ്റെ ഇതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് ഇതാ ഈ കണ്ടത്. അവിടെ മണ്ണിടിച്ചിലോ അങ്ങനെ ഉരുൾപൊട്ടലോ എന്തോ ഉണ്ടായതിൻ്റെ ബാക്കി പത്രങ്ങളാണ് അവിടെ കിടന്നത്. ഇനി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ കുണ്ടള ലേക്കാണ്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് ഇതാ എല്ലാവരും അറ്റൻഷനായിട്ട് നമ്മളെ നോക്കി നിൽപ്പോണ്ട്. ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുമെന്നുള്ള ഒറ്റ പ്രതീക്ഷയിൽ നിൽക്കുകയാണ് എല്ലാവരും. അപ്പോൾ വണ്ടിയിൽ പോണ എല്ലാവരും ഓരോ ഭക്ഷണ സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കണുണ്ട്. ഇതാ കണ്ടില്ല, ഇവിടെയൊക്കെ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് അടുത്ത ഡെസ്റ്റിനേഷൻ കുണ്ടള ലേക്കാണ്. ഇപ്പം നമ്മൾ കുണ്ടള ലേക്കിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ കുണ്ടള ലേക്കിലായിരുന്നാലും മാട്ടുപെട്ടി ഡാമിലായിരുന്നാലും ബോട്ടിങ്, കൊട്ടവഞ്ചി അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അതെല്ലാം അതിലെല്ലാം കയറാം. നമ്മൾ എന്തായാലും രണ്ടിടത്തും ഇത് രണ്ടും സ്കിപ്പ് ചെയ്ത്, കാരണം റിസ്ക് എടുക്കാനായിട്ട് വയ്യ. ഒന്നാമത്തെ കാര്യം ഡാമുകളെല്ലാം തുറന്നിട്ടുണ്ട്, നല്ല വെള്ളമുണ്ട്. അപ്പം നമ്മൾ പരിചയമില്ലാത്ത അടുത്ത് എപ്പോഴും നമുക്ക് ഈ വെള്ളമാണല്ലോ പണി തരണത്. അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങനെ സാഹസിക പ്രകടനങ്ങളൊന്നും കാഴ്ചവെച്ചില്ല. ജസ്റ്റ് ഒന്ന് ഇറങ്ങി എല്ലാം ഒന്ന് ആസ്വദിച്ചതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വായിന്ന് ഇങ്ങനെ പുക വരുന്നുണ്ട്. അപ്പോൾ അതാണ് എല്ലാവരും ഇങ്ങനെ കാണിക്കുന്നത്, സംസാരിക്കുമ്പോഴൊക്കെ പുക വരുന്നുണ്ട്. പിന്നെ നമ്മൾ കുണ്ടള ലേക്കിൻ്റെ അവിടെ ഇറങ്ങുന്നിടത്ത് മാത്രം നിന്ന് കറങ്ങിയതേ ഉള്ളൂ. കുറച്ച് അങ്ങോട്ടൊന്നും പോയില്ല. അങ്ങോട്ടൊക്കെ പോകുമ്പോഴും അവിടെ ഈ ബോട്ടിങ്ങിനൊക്കെ ഉള്ളവരാണ്, അങ്ങോട്ടൊക്കെ പോകണം. ചുമ്മാ നമ്മളെന്തായാലും ബോട്ടിങ്ങിനൊന്നും പോകണില്ല. അപ്പോൾ പിന്നെ ബാക്കിയുള്ളവരെ കൂടെ ശല്യപ്പെടുത്തണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടൊന്നും കയറിയില്ല. അവിടെ നിന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടതേ ഉള്ളൂ. അപ്പം ഇത് ഒരു ചെറിയ ഡാമാണ്. ആ ഡാമിൻ്റെ രണ്ട് ഷട്ടറുകൾ ഓപ്പണാണ്. അവിടെയും പിന്നെ ഒരുപാട് കുരങ്ങന്മാരും പിന്നെ ഒരുപാട് കേശുവിന് പിന്നെ ഇതൊക്കെ കണ്ടിട്ട് അവൻ ഏത് കട കണ്ടാലും അവിടെ നിന്ന് കളിപ്പാട്ടം വാങ്ങണം, അതാണ് അവൻ്റെ ഉദ്ദേശം. അപ്പം നമ്മൾ അവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നിന്ന് ഫുള്ളൊന്ന് കണ്ടതിന് ശേഷം അവിടെ നിന്ന് വീണ്ടും യാത്ര തിരിച്ച്. ഇവിടെ ഇറങ്ങിയ സമയത്തും ചെറിയ ചാറ്റൽ മഴയുണ്ട്. പിന്നെ ഈ കാണുന്നതെല്ലാം യുക്കാലി മരങ്ങളാണ്. അപ്പോൾ ഇതാണ് കുണ്ടള ലേക്ക്, സേതു പാർവതി ലേക്ക് എന്നും ഇതിന് പേരുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഡാമിൻ്റെ കാഴ്ചകൾ, ഒരു ചെറിയ ഡാം. അങ്ങനെ കുണ്ടള ലേക്കിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം വീണ്ടും അവിടെ നിന്ന് യാത്ര തിരിച്ച് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ് നമ്മൾ.
പോകുന്ന വഴിക്ക് നമ്മൾ ഈ പറഞ്ഞതുപോലെ, നീ നേരത്തെ പറഞ്ഞതുപോലെ കണ്ടില്ലേ, അടുത്ത ഒരു മണ്ണിടിച്ചിൽ. അപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ മണ്ണിടിഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ മണ്ണിടിഞ്ഞ് ഈ റോഡ് മൊത്തം ആ മണ്ണിൻ്റെ അടിയിലായിരുന്നു. അതെല്ലാം അവർ ക്ലിയർ ആക്കിയതിന് ശേഷം പെട്ടെന്ന് തന്നെ അതിന്, അവർക്കിതൊരു പുത്തരിയല്ലേ, എപ്പോഴും ഇവിടെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങളാണല്ലോ. അപ്പോൾ ഈ മണ്ണിടിച്ചിലുണ്ടായാലും ഒന്ന് രണ്ട് ദിവസം കൊണ്ട് അതവർ ക്ലിയർ ചെയ്ത് റോഡ് വീണ്ടും സഞ്ചാരയോഗ്യമാക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഞങ്ങളിതാ അടുത്ത് നമ്മുടെ യാത്ര തുടങ്ങി. ഇപ്പം നമ്മൾ ടോപ്പ് സ്റ്റേഷൻ എത്താറായി. അവിടെ എത്തിയപ്പോഴേക്കും അവിടെ ഭയങ്കര ബഹളം. എന്ന് വെച്ചാൽ ചെറിയൊരു റോഡാണ്, അപ്പോൾ വണ്ടികളൊന്നും അങ്ങോട്ട് പോകണില്ല. കാരണം ആരോ വാക്കല്ലാതെ ഒരു കാറ് കൊണ്ട് പാർക്ക് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് വണ്ടികളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകണില്ല. അപ്പോൾ ഒരുപാട് സമയം, ഒരു അരമുക്കാൽ മണിക്കൂർ നമ്മൾ അവിടെ തന്നെ കിടക്കേണ്ടി വന്ന്. ഈ കാറുകാരനെയും കാണാനില്ല, വണ്ടിയൊക്കെ ഒന്നും പോകാൻ പറ്റില്ല. വരുന്ന വണ്ടികളെല്ലാം അവിടെ 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 കിടപ്പായി. പിന്നെ ഈ പയ്യന്മാരും ആൾക്കാരെല്ലാവരും കൂടെ ചേർന്ന് കാറ് തള്ളി മാറ്റിയതിന് ശേഷമാണ് വണ്ടിയൊക്കെ പോകാൻ പറ്റിയത്. അങ്ങനെ കുറച്ച് സമയം നമുക്ക് അവിടെ വെറുതെ കളയേണ്ടി വന്ന്. അപ്പം നമ്മൾ ടോപ്പ് സ്റ്റേഷനിലെത്തി. അപ്പോൾ മൂന്നാർ ട്രിപ്പ്, മൂന്നാർ മാത്രം വരുന്നവർ ഈ ടോപ്പ് സ്റ്റേഷനോടുകൂടി അവരുടെ യാത്രകൾ അവസാനിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് തിരിച്ചു പോവും. നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ മൂന്നാറല്ല, നമ്മൾ ഇന്നത്തെ സ്റ്റേ വട്ടവടയാണ്. അപ്പം നമുക്ക് വട്ടവട പോകാനുള്ളത് കൊണ്ട് നമ്മൾ വീണ്ടും യാത്ര മുന്നോട്ടാണ്. ബാക്കി എല്ലാവരും ഇവിടെ നിന്ന് തിരിച്ച് വീണ്ടും മൂന്നാറിലോട്ട് പോവും. അപ്പോൾ ടോപ്പ് സ്റ്റേഷൻ്റെ കാഴ്ചകൾ പറയാതിരിക്കാൻ വയ്യ. എത്രത്തോളം ഇതിൽ നല്ല ക്ലിയറായിട്ടും എത്ര വിസിബിളാണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷേ സൂപ്പറായിരുന്നു ടോപ്പ് സ്റ്റേഷൻ. നമുക്ക് ഇതിൻ്റെ ഒരു ഭാഗം തേനിയാണ്. നമ്മൾ താഴോട്ട് കാണുന്നതെല്ലാം തേനി ഭാഗമാണ്, തമിഴ്നാടിൻ്റെ ഭാഗമാണ്. ബാക്കി ഇപ്പുറ സൈഡ് കേരളം. അങ്ങനെ ഒരു വല്ലാത്ത അറ്റ്മോസ്ഫിയറുള്ള ഒരുപാട് കാഴ്ചകളുള്ള, നമ്മൾ ആ ദൂരെ കാണുമ്പോൾ ഇതിൽ അതിൽ അത്രയ്ക്ക് ക്ലിയർ അല്ല. നമ്മൾ ഈ ചായം കൊണ്ട് വരച്ചിരിക്കുമ്പോൾ, നമ്മൾ ക്രയോണും ചായ പെൻസിലൊക്കെ കൊണ്ട് വരച്ചിരിക്കില്ല, അതുപോലെ പല കളറിലാണ് അങ്ങറ്റം കാണുന്നത്. പക്ഷേ ഇതിൽ നല്ല ക്ലിയറായിട്ട് കാണാൻ വയ്യ. അപ്പം നമ്മൾ ടോപ്പ് സ്റ്റേഷനിൽ കയറുന്നതിന് ഒരാൾക്ക് 10 രൂപയാണ് ചാർജ്. നമ്മൾ ചാർജ് കൊടുത്താൽ ഇതിൻ്റെ മണ്ടയിൽ കയറി നിന്ന് കാണാൻ പറ്റുള്ളൂ. ഇതിൻ്റെ മുകളിൽ കയറണമെങ്കിൽ നമ്മൾ ആ ചാർജ് കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് താഴെ നിന്ന് കാഴ്ചകൾ കാണാം. പക്ഷേ 20 രൂപയല്ലേ ഉള്ളൂ. നമ്മൾ താഴെ നിന്ന് അത്ര കഷ്ടപ്പെട്ട് കാണുന്നതിനേക്കാളും ഇവിടെ കയറി കാണുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞത് ആ ടോപ്പ് സ്റ്റേഷൻ്റെ കാഴ്ചകളെല്ലാം ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഭയങ്കര കാറ്റ്, നമ്മൾ അടിച്ചിടുമെന്ന് തോന്നിപ്പോയി കാറ്റ്, അത്രയ്ക്ക് കാറ്റുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് താഴോട്ട് ഇറങ്ങിപ്പോവാം. താഴോട്ട് ഇറങ്ങിപ്പോയാൽ അവിടെ നിന്നും കാഴ്ചകൾ കാണാം. എന്തായാലും നമ്മൾ താഴോട്ട് ഇറങ്ങിയില്ല. ചില സമയത്ത് നമ്മൾ ഇവിടെ വന്നാൽ മേഘങ്ങൾ നമ്മുടെ താഴെ നിൽക്കുന്നതായിട്ട് നമുക്ക് അങ്ങനെ ഒരു കാഴ്ച കിട്ടും. പക്ഷേ നമ്മൾ വന്ന സമയത്ത് അങ്ങനെയുള്ള കാഴ്ചകളൊന്നും നമുക്കില്ലായിരുന്നു. പക്ഷേ അടിപൊളി, ഒന്നും പറയാനില്ല. ഇനി ഈ ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് 2500 രൂപ കൊടുത്താൽ മീശപ്പുലിമല പോയി വരാം. ഇനി അടുത്ത ഒരാഗ്രഹമാണ് മീശപ്പുലിമലയിലൊന്ന് പോകണമെന്നുള്ളത്. അപ്പോൾ അതും എന്തെങ്കിലും സാധിക്കും എന്നൊരു വിശ്വാസം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ടോപ്പ് സ്റ്റേഷൻ്റെ കാഴ്ചകൾ. നമ്മുടെ മൂന്നാർ കാഴ്ച നമ്മൾ ഇവിടത്തോടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത വട്ടവടയിലോട്ടാണ് പോണത്. അങ്ങനെ മൂന്നാർ ട്രിപ്പ് വന്നവരെല്ലാം ഇവിടെ നിന്ന് തിരിച്ചു പോകും. പക്ഷെ നമ്മുടെ യാത്ര വീണ്ടും മുന്നോട്ടാണ്. നമ്മുടെ ഡെസ്റ്റിനേഷൻ വട്ടവടയാണ്. ക്യാബേജും കോളിഫ്ലവറും ക്യാരറ്റും സ്ട്രോബെറിയും ബീൻസും അങ്ങനെയുള്ള ശീതകാല പച്ചക്കറികളെല്ലാം വിളയുന്ന ഒരു ഫാമിൽ, ഒരു മൺവീട്ടിലാണ് നമ്മുടെ ഇന്നത്തെ താമസം. അപ്പോൾ നമ്മൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്. ചെറിയ ചാറ്റൽ മഴയും എല്ലാം ഉണ്ട്. അപ്പോൾ ഇനി വട്ടവടയിലെത്തിയിട്ട് കാണാം.